ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്കിന്ന് നല്ലൊരു കായവട ഉണ്ടാക്കാം. കായവട എന്ന് പറയുമ്പോൾ പച്ചക്കായവട, വാഴയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ വാഴയ്ക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വാഴയ്ക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത വാഴയ്ക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താണ്. അങ്ങനെ വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ടുവരും. നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് വേവിക്കണം. എന്നാലും ഒരുപാട് വെള്ളമായി പോകാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചൂടോടെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കാം. ചൂടോടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടയ്ക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതേ കണ്ടോ, ഇപ്പം ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടോ. ഞാൻ കൈ കൊണ്ടും കൂടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള കുഞ്ഞായി കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു മൂന്ന് ചെറിയ പച്ചമുളകുകൾ ഇതുപോലെ കൊത്തിയരിഞ്ഞത്, കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തെടുത്തത്, പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും. ഇത്രയും സാധനങ്ങൾ ചേർക്കണം. ഇതാണ് നമ്മൾ ചേർക്കണം വെജിറ്റബിൾസ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് പെരിഞ്ജീരകമാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാൻ കായം പുഴുങ്ങിയെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാത്തിലേക്കുള്ള ഉപ്പ് തന്നെ ഇപ്പം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മാവിൻ്റെ ഒരു പരുവം, ആ ഒരു ഇതിലേക്ക് വരണം. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കാൻ പറ്റും, ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവത്തിലേക്ക് എടുക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായി കുഴച്ച് പരുവാക്കി എടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ സവാളയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. സവാളയും പച്ചമുളകൊക്കെ ഈ കായയുടെ എല്ലാ വശത്തും എത്തുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഇനി കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ പരിപ്പ് വടയുടെ ആ ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ റോൾ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു വടയുടെ ഒരു ഷേപ്പിലേക്ക് വന്നു. എന്നാൽ വടയുടെ അത്ര വലിപ്പം ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം അതുപോലെ ആക്കിയെടുക്കാം. എല്ലാം അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, പുറം വശം നന്നായിട്ട് ഫ്രൈ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. കാരണം കായ നമ്മൾ നേരത്തെ വേവിച്ചതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വേവണമെന്നൊന്നുമില്ല, ഒരുപാട് നേരം അടുപ്പിൽ വെക്കണമെന്നൊന്നുമില്ല. പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയി വന്നാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കണമെന്ന് നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നത് അവരുടെ ശരീരത്തിന് എന്തൊക്കെ ദോഷം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതൊന്നും അത്ര നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.